അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 897, സൂറത്തുൽ ബഖറ 228 സൂക്തത്തിന്റെ വിശദീകരണം തുടർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. അപ്പൊ ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളെ തലാക്ക് ചൊല്ലപ്പെട്ടാൽ അവർ മൂന്ന് ശുദ്ധി കാത്തിരിക്കണമെന്നും അവരുടെ ആർത്തവം, പ്രസവം, ഗർഭം തുടങ്ങിയിട്ടുള്ള സംഗതികൾ മറച്ചുവെക്കാൻ പാടില്ലെന്നും, എല്ലാ കാലയളവിൽ ഭർത്താക്കന്മാർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഭാര്യമാരെ മടക്കിയെടുത്ത് തലാക്കിന്റെ നിയമം ദുർബലപ്പെടുത്താമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. പക്ഷെ അങ്ങനെ ജീവിതത്തിലേക്ക് മടക്കിയെടുക്കുന്നത് ഇന്നറാദു ഇസ്ലാഹൻ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ പാടുള്ളൂ എന്നും, അല്ലാതെ സ്ത്രീയെ വൈവാഹിക ജീവിതത്തിൽ കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ദുഷ്ടലാക്കോടുകൂടെ അത്തരം ഒരു സമീപനം സ്വീകരിച്ചുകൂടാ എന്നും നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇനി അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ പൂർത്തീകരണം പോലെ അല്ലാഹു പറയുകയാണ്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. വലഹുന്ന, ആ ഭാര്യമാർക്ക് അവകാശമുണ്ട് മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ മേലിൽ കടമകളുള്ളതുപോലെ തന്നെ, ബിൽ മഅറൂഫി, മാന്യമായ രൂപത്തിൽ. ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഈടുറ്റ ഉടമ്പടിയുടെ സാക്ഷാത്കാരമാണ്. ബഹുമാനപ്പെട്ട ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ആ കാര്യം കൃത്യമായി വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. നിക്കാഹ് എന്ന ആ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയിലൂടെയാണല്ലോ ഭാര്യയും ഭർത്താവും ഒന്നായി ചേരുന്നത്. ആ നിക്കാഹിന്റെ തുടക്കത്തിൽ തന്നെ പറയൽ സുന്നത്തുള്ളൊരു വാക്യമാണ്, ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിക്കാഹിന്റെ വാചകം, നിക്കാഹ് ചെയ്തു തന്നു എന്ന് വലിയും സ്വീകരിച്ചു എന്ന് വരനും പറയുന്നതിന് മുമ്പേ അതിന്റെ ആമുഖമായി വലിയ പറയേണ്ട വാചകങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് നിനക്ക് ഇണയാക്കി തരുകയാണ്. എന്താണല്ലാ കൽപ്പിച്ചത്? മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. മാന്യമായി പിടിച്ചുവെക്കുക അഥവാ ഭാര്യാഭർത്തർ ബന്ധം തുടരുക, ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ നന്നായി പറഞ്ഞുവിടുക. അതായത് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, വിളക്കിച്ചേർക്കാൻ കഴിയില്ല എന്ന വിധത്തിൽ ബന്ധം വഷളായാൽ പിന്നെ വിവാഹബന്ധം ഒഴിവാക്കാതെ നിലനിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് മാത്രമല്ല, രണ്ടുപേരുടെയും ജീവിതം വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ തലാഖ് എന്നത് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ഒരു അനുഗ്രഹമായി മാറും. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാകുമ്പോഴേക്ക് തൊലാക്കിലേക്ക് ചാടിപ്പടഞ്ഞു പോകുന്ന നിലപാട് ശരിയല്ല. ബഹുമാനപ്പെട്ട ഖുർആൻ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. തൊലാക്ക് എന്ന ആ ഒരു അവസാന ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കടമ്പകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരചേർച്ചയില്ലായ്മയുടെ സ്വഭാവം കണ്ടു തുടങ്ങിയാൽ, പിണക്കത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ, ഉപദേശത്തിലൂടെ അവരുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമവും അതേപോലെ കിടപ്പറയിൽ ഒന്നിച്ച് സഹശയനം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലൂടെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമവും, അടിച്ചുകൊണ്ട് മർമ്മത്തിലല്ലാതെ അതേപോലെ തന്നെ രക്തമൊലിക്കാത്ത വിധത്തിലുള്ള ഒരു ചെറിയ വേദനിപ്പിക്കൽ, ആ വേദനിപ്പിക്കൽ മുഖേന ഒരു പക്ഷേ അവരുടെ സ്വഭാവത്തിൽ കൃത്യമായ ശൈലിയിലേക്ക് കടന്നു വരാനുള്ള ദിശാബോധമുണ്ടാകുമെങ്കിൽ അതിനുള്ള ശ്രമം നടത്തി. ഈ മൂന്ന് ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ചുകൂടിക്കൊണ്ടുള്ള
അവരുടെ യോജിപ്പിന്റെ സാഹചര്യങ്ങൾക്ക് വല്ല പഴുതും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും രണ്ടുപേർക്കും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്ത് ആ ശ്രമത്തിലും പരാജയപ്പെടുന്ന ഘട്ടം വന്നാൽ പിന്നെ ഇനി അവർ തലാക്കു ചൊല്ലാതെ രണ്ടുപേരും ഒന്നിച്ച് ഭാര്യാഭർത്തൃ പദവിയുണ്ട് എന്നും പറഞ്ഞ് അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ ആ ഒരു നാലു സ്റ്റെപ്പും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇനി രണ്ടുപേർക്കും നല്ലത് അവർ വഴിപിരിയുകയും ഇവർക്ക് നല്ലൊരു ഭർത്താവിനെയും അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയും കണ്ടെത്താനുള്ള വഴി എളുപ്പമാക്കുക എന്നത് തന്നെയാണ് ശരി. അതുകൊണ്ടാണ് അനിവാര്യമായ ഘട്ടത്തിൽ ത്വലാഖ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഇസ്ലാം വെച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥ പക്ഷെ ദുരുപയോഗം ചെയ്തുകൂടാ, കണ്ടതിനും പിടിച്ചതിനും ഒക്കെ ത്വലാഖ് ചൊല്ലുക എന്ന് പറയുന്ന ദുസ്വഭാവം അത് വിശ്വാസികൾക്കുണ്ടായിക്കൂടാ. അതേസമയം രണ്ടുപേരും തമ്മിൽ കൃത്യമായിട്ടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് മുന്നോട്ടു പോകുന്ന സ്വഭാവം അവരുടെ രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത്, നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മടക്കിയെടുക്കാം, അതിന് ഭർത്താവിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മേലിൽ ബാധ്യതയുള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട്. ബിൽ മഅറൂഫ്, ഈ മാന്യമായ രൂപത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ആ രണ്ടുപേരും ഒന്നുകിൽ പറ്റുമെങ്കിൽ പരമാവധി യോജിപ്പിന്റെ ശൈലിയിലേക്കുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും എല്ലാ വഴികളും അടഞ്ഞാൽ പിന്നെ മാന്യമായി പറഞ്ഞു വിടുക എന്ന ശൈലി സ്വീകരിക്കുകയും ചെയ്യുക, അതിനുള്ള റൂട്ട് സ്വീകരിക്കണം. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധം എന്നത് സുഗമമായി മുന്നോട്ട് പോകാൻ രണ്ടുപേരും അവരവരുടെ കടമകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും ചെയ്യണം. എന്നാൽ ലോകത്ത് പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും മറ്റു ഏതു മേഖലയിലായാലും അവരവര് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. അതേസമയത്ത് അവരവർ നിർവഹിക്കേണ്ട കർത്തവ്യത്തെ സംബന്ധിച്ച് എല്ലാവരും സൌകര്യപൂർവ്വം മറക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതാണ് സമൂഹത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങളുടെയും കാരണം. ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിനാണ് വാസ്തവത്തിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ താൻ നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ചുള്ള ബോധം അത് ഓരോരുത്തരെയും നയിക്കേണ്ടതാണ്. അവനവന്റെ കടമകൾ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും കർമ്മത്തിൽ കൃത്യവിലോപം സംഭവിച്ചിട്ടില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്താൽ പിന്നെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആവശ്യമില്ലാത്ത വിധം രണ്ട് വിഭാഗം തമ്മിലാണല്ലോ വാസ്തവത്തിൽ ഇപ്പോഴത്തെ ബന്ധം. ആ ബന്ധത്തിൽ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യ നിർവഹണത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറുഭാഗത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ഓട്ടോമാറ്റിക്കലി സാക്ഷാത്കരിക്കപ്പെടുന്ന സാഹചര്യം ഉറപ്പായി വരുമല്ലോ. ആ സാഹചര്യം ഉണ്ടായാൽ പിന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പുതിയ കൊടി പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ ഉത്തരവാദിത്തം എന്താണ്? ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് ഭാര്യ ചിന്തിക്കണം. ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ഭർത്താവും ചിന്തിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, ഭാര്യമാർക്ക് കടമകളുള്ളതുപോലെ തന്നെ അവർക്ക് ചില അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഭർത്താക്കന്മാര് കാണിക്കണം. ഭാര്യമാർക്ക് കടമകളുണ്ട്, അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഭാര്യമാരും കാണിക്കണം. മഹാനിമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിച്ചു ഈ ആയത്ത് പറഞ്ഞപ്പോൾ, അമ്മ ഖൗലുഹു തആല വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, ഭാര്യമാർക്ക് കടമകളുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട് എന്ന ആയത്തിന്റെ അർത്ഥം, ഫഅലം അന്നഹു തആല ലമ്മ ബയ്യന അന്നഹു യജ്ബു അൻ യകൂന അൽ മഖ്സൂദു മിനൽ മുറാജഅത്തി ഇസ്ലാഹ ഹാലിഹ, ഭാര്യയെ തലാക്ക് ചൊല്ലപ്പെട്ടതിന് ശേഷം സ്വന്തം ജീവിതത്തിലേക്ക് മടക്കിയെടുക്കുക എന്നതിന്റെ ഉദ്ദേശം അത് അവരുടെ അവസ്ഥ നന്നാക്കുക, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക എന്നതാകണം. അല്ലാതെ ലാ ഈസാലല്ലാഹി ഇലൈഹ, അവൾക്കൊരിടങ്ങേറുണ്ടാക്കാനാവാൻ പാടില്ല എന്ന് അല്ലാഹു തആല വിശദീകരിച്ചപ്പോൾ ബയ്യന, അതിനെ തുടർന്ന് അല്ലാഹു വിശദീകരിക്കുകയാണ്, അന്നലി കുല്ലി വാഹിദി മിനൽ സൗജൈനി ഹഖ്ൻ അലല്ലാഹരി, രണ്ടു ഇണകൾക്കും പരസ്പരം ബാധ്യതകളുണ്ട് കടമകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുകയാണ്. വയലം എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞു, നീ അറിയണം, അന്നൽ മഖ്സൂദ മിനസ് സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാർ എന്ന ഇണയും തുണയും,
ആ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിന്റെ ഉദ്ദേശം അതിലായെത്തിമു അത് പൂർണ്ണതയിലെത്തുകയില്ല. ഇല്ല ഇതാക്കാല കുല്ലു വാഹിദിൻ മിൻഹുമ, രണ്ടുപേരിൽ നിന്ന് ഓരോരുത്തരും ആയാലല്ലാതെ മുറായിയൻ ഹക്കല്ലാഹരി, തന്റെ ഇണയുടെ പിന്നെ കടമകളെക്കുറിച്ച് അവകാശത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരായാലല്ലാതെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന ഈടുറ്റ ബന്ധത്തിന്റെ ശരിയായ ഗുണം ലഭിക്കുകയില്ല. വത്തിൽക്കൽ ഹുക്കൂക്കുൽ മുസ്തറഖത്തു കസീറത്തുൻ, രണ്ടുപേരും പരസ്പരം പങ്കിട്ടെടുക്കേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അത് ധാരാളമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസു അലി അള്ളാഹു പറഞ്ഞു, ഒരു ഭർത്താവിനെ നമുക്ക് ഒരു നാട്ടിന്റെ ഭരണാധികാരിയെ പോലെ കണ്ടാൽ, ഭാര്യയെ നമുക്ക് ആ ഭരണാധികാരിയുടെ കീഴിലുള്ള ഭരണീയരെ പോലെയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭർത്താവാകുന്ന ഭരണാധികാരി ഭർത്താവിന്റെ കീഴിലുള്ള ഭരണീയരായിട്ടുള്ള ഭാര്യമാർക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ, അവരുടെ നന്മക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഭരണീയരായിട്ടുള്ള ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണാധികാരിക്ക് അനുസരണം കാണിക്കുകയും ഭരണാധികാരിയുടെ ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് അതിനോട് സഹകരിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യണം എന്ന് മനസ്സിലാക്കാം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇബ്നു കസീർ ഉൾപ്പെടെ, ഇമാം തുബരി തങ്ങളുൾപ്പെടെ, അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി തങ്ങളുൾപ്പെടെ എല്ലാ ഇമാമിങ്ങളും, ഇമാം റാസു റളിയല്ലാഹു അൻഹു അടക്കം ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം. റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നീല അതസയ്യനു ലിംറാഅതി കമാ തതസയ്യനു ലി, എനിക്ക് വേണ്ടി എന്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങണം, അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും അണിഞ്ഞൊരുങ്ങും. ഭർത്താവ് തന്റെ കിടപ്പറയിലേക്ക് വരുമ്പോൾ ആ ഭർത്താവ് ഭാര്യയെ ആകർഷിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ഡ്രസ്സിങ്ങും, അതേപോലെ തന്നെ ഭാര്യ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തന്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്റെ ശരീരത്തിലും അതേപോലെ തന്നെ വസ്ത്രത്തിലുമൊക്കെ, ഭാര്യയുടെ ഇഷ്ടങ്ങൾ ഇസ്ലാം എതിർക്കാത്ത രൂപത്തിൽ അതിനുവേണ്ടി പരമാവധി വഴങ്ങിക്കൊടുക്കുന്ന സമീപനം ഞാൻ സ്വീകരിക്കും. എനിക്ക് വേണ്ടി എന്റെ ഭാര്യ സൌന്ദര്യവതിയാവണമെന്നും അവൾ പരമാവധി ഭംഗി അണിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, കാരണം ലി ഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്ക് കടമകളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. അപ്പൊ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഒരു ചട്ടുകം മാത്രമായി പ്രവർത്തിക്കേണ്ടവളല്ല, മറിച്ച് അവൾക്ക് ചില അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഭർത്താവിന് കടമയുണ്ട്, ബാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുകയാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വാശിറൂഹുന്നബിൽ മഅറൂഫ്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഭാര്യമാരോട് നിങ്ങൾ മാന്യമായി വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാം, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ അവരുടെ കുടുംബത്തോടും നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്, ഞാൻ എന്റെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുമായി തമാശ പറയാൻ, അവരുമായി കുറച്ച് ആശയവിനിമയത്തിനൊക്കെ അവർ സമയം കണ്ടെത്തും. ചില സഹോദരങ്ങൾക്കിപ്പോ നമുക്കറിയാം, ഭർത്താക്കന്മാർ ഭയങ്കര തിരക്കിലാണ്, ഭയങ്കര ബിസിയാണ്, ഭാര്യയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ, ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന് അന്വേഷിക്കാൻ അയാൾക്ക് സമയമില്ല. അയാൾ ഒരു യന്ത്രമനുഷ്യനെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ തികച്ചും ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വികാരങ്ങളെക്കുറിച്ച് അയാൾക്ക് ചിന്തയില്ല. ഭാര്യയ്ക്കൊരു സ്നേഹത്തോടുകൂടെയുള്ള ഒരു സമീപനം കൊടുക്കാൻ, ആ സ്നേഹത്തോടുകൂടെ ഭാര്യയോടൊന്ന് പിന്നെ ഒന്നിച്ചിരിക്കാൻ, ഭാര്യയുമായി 10 മിനിറ്റ് സമയം അദ്ദേഹത്തിന് സല്ലപിക്കാൻ നേരമില്ല. അപ്പൊ സ്നേഹം കിട്ടേണ്ടിടത്തു നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അത് ആഗ്രഹിച്ചു മറ്റു മേഖലകൾ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോവുക എന്നത് ഒരു വല്ലാത്ത ദുരന്തമായി സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള കുടുംബജീവിതത്തിന്റെ അപജയങ്ങളും താളപ്പഴകളും ഒരു വലിയ ദുഃഖത്തിലേക്കും ദുരന്തത്തിലേക്കും കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ നിത്യകാഴ്ചയായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഇണകളുടെ അഭിരുചി മനസ്സിലാക്കി, ഇണ എന്തിൽ നിന്ന് എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്നത് കൊടുക്കാനുള്ള
ഒരു നല്ല ഭാര്യയായ തീരണമെന്ന് ഭാര്യയും ഒരു നല്ല ഭർത്താവിന്റെ പെർഫോമൻസ് എന്നിൽ നിന്നുണ്ടാകണമെന്ന് ഭർത്താവും കൃത്യമായി ചിന്തിക്കുന്നിടത്ത് നല്ല ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം സാധ്യമാകും. ആരോഗ്യകരമായ കുടുംബജീവിതം, അതായത് എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുമെന്ന ഒരു ധൈര്യം, ആത്മധൈര്യം, അത് ഭാര്യക്കിടക്ക് ഫീൽ ചെയ്യണം. എനിക്ക് വേണ്ട സ്നേഹം എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടുമെന്നൊരു ചിന്ത ഭർത്താവിനും ഫീൽ ചെയ്യണം. അങ്ങനെ വന്നാൽ പരസ്ത്രീകളെ തേടിപ്പോകുന്ന പുരുഷന്മാരോ അല്ലെങ്കിൽ പരപുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്ന സ്ത്രീകളോ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ള അവസരം ഒരുക്കപ്പെടും. പലപ്പോഴും അതിന് പകരം ഇന്ന് കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാനുള്ളൊരു അവസ്ഥയിലേക്ക് ചില സ്ത്രീകളെങ്കിലും എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം ഭർത്താവ് എന്ന നിലക്ക് ഇവരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, അവൾ ആഗ്രഹിക്കുന്ന പരിഗണന, അത് കൊടുക്കാൻ ചില ഭർത്താക്കന്മാർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പരസ്ത്രീ ഗമനത്തിനു വേണ്ടി പല പുരുഷന്മാരും രംഗത്ത് വരുന്നതിന്റെ കാരണം ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, പ്രതീക്ഷിക്കുന്ന പരിഗണന, അത് തനിക്ക് കിട്ടുന്നില്ല എന്ന നിരാശയിൽ നിന്ന് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇന്ന് താറുമാറായി പോകുന്ന സാഹചര്യമുണ്ട്. അതില്ലാതിരിക്കാൻ രണ്ടുപേരും അവരവരുടെ കടമകളെക്കുറിച്ച് നന്നായി ബോധവാന്മാരാകണം. ഇണക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യത്തെക്കാൾ വിട്ടുകൊടുക്കാനുള്ള മനസ്ഥിതി രണ്ടുപേർക്കും ഉണ്ടാവണം. ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ കണ്ടാൽ ആ ദുസ്വഭാവത്തിന് അതേ അളവിൽ റിയാക്ട് ചെയ്യുക എന്ന ശൈലിക്ക് പകരം രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാവൂ എന്ന തത്വം മനസ്സിലാക്കി ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ഭാര്യ നന്നായിട്ട് ചൂടാവുന്ന സമയം അവള് ദേഷ്യം പിടിച്ചിരിക്കുന്നു, അതേ അളവിൽ അവളെ മറിച്ച് അവളോട് തിരിച്ച് പ്രതികരിച്ചാൽ ചിലപ്പോൾ അത് വലിയൊരു വഴക്കിലേക്കും കുഴപ്പത്തിലേക്കും ചെന്നെത്തും. അതുകൊണ്ട് തൽക്കാലം ആ ഇടിവെട്ടുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫാക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് ചിന്തിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. ചിലപ്പോൾ ഭർത്താവ് മഹാശുണ്ടിക്കാരനാണ്, അവൻ വല്ലാതെ കലി തുള്ളുകയാണ്. ആ കലി തുള്ളുന്ന സമയത്ത് അയാളെ തിരുത്താൻ ചെന്നാൽ ചിലപ്പോൾ സംഗതി വഷളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വലിയ ആ ഒരു ശുണ്ടി അങ്ങ് തീരുന്നതുവരെ എന്താണെങ്കിൽ പറയട്ടെ എന്ന് വെച്ച് ഒരല്പം ക്ഷമ കാണിക്കാൻ ഭാര്യ തയ്യാറായാൽ പിന്നീട് അല്ല എന്തായിരുന്നു കുറച്ച് നേരത്തെ ഒരു വല്ലാത്ത ഒരു വശപ്പശകിന്റെ സാഹചര്യങ്ങൾ കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്തോ ഒരു ദേഷ്യം വന്നതാണ് എന്ന് സ്നേഹത്തോടെ പറയാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇണയും തുണയും മനുഷ്യരാണ് നമ്മൾ. സ്വാഭാവികമായും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ സംഭവിക്കും. അതുകൊണ്ട് വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയേക്കാൾ വിട്ടുകൊടുക്കാനുള്ള വിശാല മനസ്ഥിതി കാണിക്കുന്ന സമീപനം അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ വഖാന ഇദാ സല്ലൽ ഇശാ യദ്ഖുലു മൻസിലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരത്തിന് ശേഷം തന്റെ വീട്ടിൽ പ്രവേശിക്കുകയും യുസമ്മിറു മാ അഹ്ലിഹി ഖലീലൻ, കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോടൊപ്പം രാക്കഥ പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഉറങ്ങണമെന്നാണ് മുത്തുനബിന്റെ സുന്നത്ത്. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോടൊപ്പം അല്പസമയം രാത്രി സംസാരിച്ചിരിക്കാൻ, അവർക്കൊരാശ്വാസം പകരാൻ, അവരുടെ മനസ്സിന് സന്തോഷം നൽകാനുള്ള ഒരു ശ്രമം റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ ഏതു തിരക്കിന്റെ അടക്കം നടത്താറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി എന്ന ഭർത്താവിനെ നമ്മൾ പഠിച്ചാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന മുത്തുനബിന്റെ ഭാര്യമാരാകുന്ന സഹധർമ്മിണികളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഒരു നല്ല ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അള്ളാഹുവിടെ പറയുന്നത് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്ക് നിങ്ങൾ അവർക്ക് കടമകളുള്ളതുപോലെ തന്നെ അവർക്ക് ബാധ്യതയും ഉണ്ട് എന്ന്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു വലിരിജാലി അലൈഹിന്ന ദറജ, സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ചില പദവികളുണ്ട്. അഥവാ സ്ത്രീയും പുരുഷനും ഫിസിക്കലി ഒരേ കണ്ടീഷനിലല്ല. അതുകൊണ്ട് ആണും പെണ്ണും എന്ന് പറയുന്നത് അവരുടെ സമത്വത്തിന് വേണ്ടിയുള്ള വാദമല്ല ഒരിക്കലും ലോകത്ത് നടക്കേണ്ടത്. പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ പുരുഷന് ചില മഹത്വങ്ങൾ അത് സ്ത്രീ വകവെച്ചു കൊടുക്കണം.
പുരുഷനില്ലാത്ത ചില മഹത്വങ്ങൾ സ്ത്രീകൾക്കുണ്ട്, അത് പുരുഷന്മാരും വകവെച്ചു കൊടുക്കണം. എന്നാൽ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അവരുടെ ജീവിതോപാധികൾക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കാനും ഒക്കെയുള്ള കടമ, അത് ബലിഷ്ഠമായ കരങ്ങളുള്ള പുരുഷന്റെ ഉത്തരവാദിത്വത്തിൽ അള്ളാഹു താല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നമ്മുടെ കാലഘട്ടത്തിലുള്ള ചില ഫെമിനിസ്റ്റുകളുടേതായിട്ടുള്ള ഒറ്റപ്പാടുകളും ബുദ്ധിശൂന്യമായിട്ടുള്ള ചില നിലപാടുകളും ഒക്കെ തൽക്കാലം ഒരു ശരാശരി മനുഷ്യന് അത് മാറ്റിവെക്കുകയും ശരിയായ ബോധം പുരുഷനും സ്ത്രീയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെയല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകമായ ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതാണ് വലിയ റിജാലി അലൈഹിന്ന ദറജ. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ചില പദവികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അഥവാ അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ അള്ളാഹുവിന് ശക്തിയുണ്ടെന്നും അള്ളാഹു താല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ അത് ആത്യന്തികമായി നിങ്ങൾ വിശകലനം നടത്തിയാൽ അത് മനുഷ്യന്റെ ഗുണത്തിനും നന്മക്കും മാത്രമുള്ളത് മാത്രമാണ് എന്ന് കാണാൻ സാധിക്കുമെന്നും ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല കുടുംബജീവിതത്തിന്റെ ഊഷ്മളമായ സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ അലയടിക്കാൻ ആവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ചയുടെയും അതേപോലെ തന്നെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ പരസ്പരമുണ്ടാകേണ്ട കടമകളെക്കുറിച്ചുള്ള ബോധത്തിന്റെയും ഒക്കെ ഉയർന്ന അളവിലുള്ള ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു.